കേരളത്തിലെ എൻ സി പിയിൽ പൊട്ടിത്തെറി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി തോമസ് കെ തോമസ് എം എൽ എ രംഗത്ത് വന്നു ചാക്കോ പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം എൻ സി പിയിൽ കഷ്ടകാലമാണെന്നും കഴിവില്ലെങ്കിൽ ഇട്ടിട്ട് പോകണമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു ഈ പ്രസ്താവന കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് എൻ സി പി ദേശീയ നേതൃത്വം വിലയിരുത്തി തോമസ് കെ തോമസിനെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ താക്കീത് ചെയ്തു പ്രതികരണങ്ങൾ നടത്തരുതെന്നും പറഞ്ഞു പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറയണം അതാണ് ശരത് പവാർ തോമസ് കെ തോമസിനോട് പറഞ്ഞത് ഇതോടെ പാർട്ടിയിൽ തോമസ് കെ തോമസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ നിഷ്പക്ഷത പാലിക്കുകയാണ് ഈ കാര്യത്തിൽ പി സി ചാക്കോയും തോമസ് കെ തോമസും തമ്മിലുള്ള അടിയിൽ മന്ത്രി ശശീന്ദ്രൻ കളിക്കളത്തിൽ കാണിയാണ് ഗാലറിയിലിരുന്ന് കളി കാണുക പി സി ചാക്കോ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ പാർട്ടിക്കൊരു മന്ത്രിയും എം എൽ എയും ഉണ്ടെന്ന് കണ്ട് വന്നതാണ് ഔദാര്യത്തിന് കയറി വന്നതല്ല ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയിലേക്കാണ് കയറി വന്നത് ശരത് പവാറാണ് അദ്ദേഹത്തെ പാർട്ടി അധ്യക്ഷനായി നിയോഗിച്ചത് ആ നിലയ്ക്കാണ് ഞങ്ങൾ അദ്ദേഹത്തെ മാനിച്ചത് എന്നാൽ പാർട്ടിയിൽ വന്നു കഴിഞ്ഞ ശേഷം തന്നിഷ്ടം പോലെയാണ് ചാക്കോയുടെ പ്രവർത്തനം ഇഷ്ടമുള്ളവരെ സ്ഥാനങ്ങളിൽ നിയമിക്കുകയാണ് എം എൽ എമാരോടും ആലോചിക്കുന്നില്ല ചാക്കോ വന്നത് മുതൽ ചാക്കോയ്ക്ക് സൗകര്യമുള്ളവർക്കാണ് പദവികൾ നൽകുന്നത് എന്നോട് സംസാരിച്ചതിൻ്റെ പേരിൽ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു ജനാധിപത്യവും പാർട്ടിയിലില്ല ഹിറ്റ്ലർ സ്റ്റൈൽ ഈ പാർട്ടിയിൽ നടക്കില്ല ഇതായിരുന്നു തോമസ് കെ തോമസിൻ്റെ വിവാദ പ്രസ്താവന ചാക്കോ വന്നത് മുതൽ ഈ പാർട്ടിയിൽ സമാധാനമില്ല ഏകാധിപത്യ ശൈലിയുമാണ് തോന്നിയ പോലെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ശബ്ദമുയർത്തിയത് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ചാക്കോ ജില്ലാ പ്രസിഡന്റ് നിയമിച്ചത് എം എൽ എക്ക് പണി തരാൻ വേണ്ടി മാത്രമാണിത് ചാക്കോ വരുന്നതിന് മുമ്പേ ഈ പാർട്ടിയിലുള്ള ആളാണ് ഞാൻ തൻ്റെയും എ കെ ശശീന്ദ്രൻ്റെയും വിജയങ്ങൾക്ക് പിന്നിൽ ചാക്കോയുടെ ഒരു സഹായവുമില്ല അങ്ങനെ ഒരാൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ദാർഷ്ട്യം കാണിക്കരുത് പാർട്ടിയെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കണമെന്നാണ് തോമസ് കെ തോമസ് പറയുന്നത് ചാക്കോ പവാറിന് മുന്നിൽ കരഞ്ഞു കാണിക്കും ഒരു അബ്കാരി കോൺട്രാക്ടർക്ക് വേണ്ടിയാണ് ചാക്കോ കളിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ലാഭം ചാക്കോ പറയണമെന്ന് തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടു ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായ എന്നോട് വളരെ മോശമായ രീതിയിലാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ചാക്കോയുടെ ഔതാര്യത്തിൽ എം എൽ എ ആയതല്ല പി സി ചാക്കോ എൻ സി പി വന്നത് മുതൽ ഒരുപാട് പേർ പാർട്ടി വിട്ടുപോയി തൻ്റെ യോഗ്യത അനുസരിച്ച് ഇതിനും വലിയ പദവികൾ കിട്ടുമെന്നൊക്കെയാണ് ചാക്കോ പറഞ്ഞു നടക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആകാനോ മറ്റേതെങ്കിലും ആകാനോ പോകണം ഈ പാർട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്നും തോമസ് കെ തോമസ് പരിഹസിച്ചു ഇങ്ങനെയുള്ള പ്രസ്താവനകളാണ് തോമസ് കെ തോമസ് നടത്തുന്നത് ഇത് ഒരു ജനാധിപത്യ പാർട്ടിക്ക് ചേർന്നതല്ല